ഈ ഗവർണൻസ് വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ വൈദ്യുതിയുടെയും കുടിവെള്ള വിതരണത്തിൻ്റെയും ഓഫീസുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പലവിധ സേവനങ്ങൾക്കായി നമുക്ക് പോകേണ്ടി വരാറുണ്ട്. ഓൺലൈൻ സംവിധാനമുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നാൽ വൈദ്യുതി ബില്ലും ടെലിഫോൺ ബില്ലുമെല്ലാം നമുക്ക് ഇൻ്റർനെറ്റ് വഴി അടക്കാനാകും. പത്താം ക്ലാസ് കഴിഞ്ഞാൽ തുടർ പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചാണ് നടത്താറുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഉപയോഗിക്കുന്ന ഓൺലൈൻ സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് BSNL ഒരു ടെലിഫോൺ ബിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അടക്കുവാൻ കഴിയുക? BSNL.in എന്ന വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞ് അതിൽ നിന്ന് ലാൻഡ് ലൈൻ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഇവിടെ ഫോൺ നമ്പർ, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, കോൺടാക്റ്റ് ഫോൺ നമ്പർ, അതുപോലെ ഈ കോഡും ഇവിടെ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇവ കൃത്യമായി നൽകുക. നൽകിയതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ ദൃശ്യമാകും. ഈ ഫോൺ നമ്പറിലുള്ള ബില്ല് എത്രയാണെന്നും അതിൻ്റെ ഇപ്പോഴത്തുള്ള സ്റ്റാറ്റസ് ഇവിടെ ബിൽ പെയ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, ഈ പണം അടച്ചതാണ് എന്ന് BSNL സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മുടെ കൃത്യമായ മുൻ വിവരങ്ങളും മറ്റും കൃത്യമായി അറിയുന്നതിന് വേണ്ടി നമുക്കിതിൽ സൈൻ ഇൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാൻ പറയും. നമ്മൾ ആദ്യമായി യൂസർ നെയിമും പാസ്വേഡും ഇല്ലാത്ത ആളുകൾക്ക് സൈനപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓൺ ടൈം പാസ്വേഡ് മൊബൈലിലേക്ക് വരും. അതിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് പാസ്വേഡും യൂസർ നെയിമും ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് BSNL ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മുന്നേ അടച്ച ബില്ലുകളുടെ എല്ലാ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ തന്നെയാണ് KSEBയുടെയും. KSEB നമുക്കിതുപോലെ ക്വിക്ക് പേ എന്നുപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ബില്ലുകൾ അടക്കാം. അതല്ലെങ്കിൽ നമുക്ക് യൂസർ ലോഗിൻ, ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ബില്ലുകൾ അടക്കാം. ഇവിടെ മുൻപ് നിർമ്മിച്ച ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ അവ ടൈപ്പ് ചെയ്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ഇവിടെ വരുന്നു. കൺസ്യൂമർ നമ്പർ, അതിലിപ്പോൾ ഡ്യൂ എമൗണ്ട് ഇല്ല, അഥവാ ഇപ്പോഴുള്ള പണമെല്ലാം അടച്ചിട്ടുണ്ട്, പുതിയതായി പണമടക്കാനില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ വ്യൂ ബിൽസ് ആൻഡ് പേ, മുന്നേയുള്ള ബില്ലുകൾ കാണുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുൻപ് നമ്മൾ അടച്ച ബില്ലുകളുടെ വിവരങ്ങൾ ഇവിടെ പ്രത്യക്ഷമാകും.